ഹായ് മക്കളെ, എനിക്കൊരു കാര്യമോ, ഞാൻ 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നുപോലും വർക്ക് ചെയ്തില്ല, എല്ലാം 8 നിലയിൽ പൊട്ടിയായിരുന്നു. പക്ഷെ +1 +2 സമയത്ത് എൻ്റെ എല്ലാ ടൈം ടേബിളുകളും നല്ല കിടിലനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ കാരണം എന്നറിയാം? അതായത് 10-ാം ക്ലാസ്സിലെ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം ഉണ്ടാക്കുക, എൻ്റെ ടീച്ചേഴ്സ് ഹജാസ്, നീ ഈ ടൈം ടേബിൾ പ്രകാരം പഠിച്ച ഉറപ്പായിട്ട് എന്താ പറ്റും, നിനക്ക് എല്ലാ വിഷയത്തിലും C+ എങ്കിലും കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ നല്ല അടുത്തിരുത്തി നല്ലൊരു ടൈം ടേബിളൊക്കെ ഉണ്ടായിത്തരും. മോനെ, നീ രാവിലെ 6 മണിക്ക് എഴുന്നേക്കുക, എന്നിട്ട് ഒരു 6-4 ഉള്ളിൽ എന്താ പല്ലൊക്കെ തേച്ച് എന്നാ കക്കൂസിലൊക്കെ പോയി സെറ്റായി നിൽക്കുക, എന്നിട്ട് നീ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് നിനക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആദ്യം പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനെന്തെയ്യോ രാവിലെ എഴുന്നേറ്റ് 6 മണി എന്നുള്ള ചിലപ്പോൾ 6:30 എഴുന്നേക്കാൻ തന്നെ ടഫായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ടുള്ളത് വല്ലതും അറിഞ്ഞാലല്ലേ നടക്കുള്ളൂ. എന്താ അവിടെ പ്രശ്നം സംഭവിക്കുന്നത്? ടീച്ചർ ഇതേ ടൈം ടേബിളാണ് മുഴുവൻ പഠിച്ചിട്ട് നിങ്ങളുടെ ഭാഷയെ പഠിഞ്ഞാൽ നമ്മളെ പഠിപ്പി അല്ലെ പഠിപ്പിച്ചിനും ഇതേ ടൈം ടേബിളാണ് കൊടുക്കുക. അതുകൊണ്ട് തന്നെയായിരുന്നു എൻ്റെ SSLC സമയത്തുള്ള ടൈം ടേബിള് ഒന്നും വർക്ക് ചെയ്യാതിന്. അതേ സ്ഥാനത്ത് +1-ൽ ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കാൻ ഒരു സാർ എടുത്ത് പോയി. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാത്സിൻ്റെ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ സാർ, അജാസ്, നിൻ്റെ ടൈം ടേബിൾ നീയാണ് ഉണ്ടാക്കേണ്ടത്. നിനക്ക് ഏതാണ് നിൻ്റെ സ്ട്രോങ് ഏരിയ, ഏതാണ് നിൻ്റെ വീക്ക് ഏരിയ, രാവിലെ നിനക്ക് ഏത് പഠിക്കുന്നതാണ് ഇഷ്ടം, രാത്രി നിനക്ക് ഏത് പഠിക്കുന്നതാണ് ഇഷ്ടം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് വേണം നീ ടൈം ടേബിൾ ഉണ്ടാക്കാൻ. അത് ശരിക്കും എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നൊരു ഡയലോഗായിരുന്നു കേട്ടോ. കാരണം +1 +2 എനിക്ക് നല്ല മാർക്കുണ്ട് എന്ന് മാത്രമല്ല, ഫസ്റ്റ് ചാൻസിൽ എൻട്രൻസ് ചെയ്തിട്ട്, അതായത് +2-ൻ്റെ കൂടെ തന്നെ ഞാൻ എൻട്രൻസ് ചെയ്തിട്ട് കോഴിക്കോട് NITയിൽ കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതിൻ്റെ ഒറ്റ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ടൈം ടേബിൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. സോ ഞാനിതൊക്കെ എന്തിനാണ് പറഞ്ഞത്? പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഈ പ്രശ്നം നേരിടുന്നുണ്ടോ? അതായത് നിങ്ങൾ 10-ാം ക്ലാസ് തുടങ്ങിയത് മുതലേ പല ടൈം ടേബിളുകൾ ഉണ്ടാക്കുന്നത്, പല സ്റ്റഡി പ്ലാനുകൾ ഉണ്ടാക്കുന്നത്, പക്ഷേ മിക്കത് എന്താണ്, 1 ദിവസം 2 ദിവസം അതിനപ്പുറം മുന്നോട്ട് പോകുന്നില്ല എന്നാണ് നിങ്ങൾ പ്രശ്നമെങ്കിൽ, എന്തിയാ ആ പ്രശ്നത്തിന് ഈ വരുന്ന February 2 അവസാനിക്കാൻ പോവാണ്. കാരണം SSLC എക്സാമിന് ഇനി ആ സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം 25 ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ മോഡൽ എക്സാമിന്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് പഠിക്കണം അല്ലേ. സോ February 2 എല്ലാ കേരളത്തിലെ മുഴുവൻ SSLC വിദ്യാർത്ഥികളും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ പോവാണ്. അവർക്ക് സ്വന്തമായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ വരുന്നു. February 2 7:30 SSLC വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ദ ഫൈനൽ ടൈം ടേബിൾ ഫോർ ഫുൾ A+ ഇൻ SSLC. ഓക്കെ, അതായത് അന്നെന്തിയും നിങ്ങളൊക്കെ ടൈം ടേബിൾ ഉണ്ടാക്കും. അത് ഓരോ കുട്ടിക്കും അനുസരിച്ചും വ്യത്യാസമുണ്ടായിരിക്കും, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദ ബെസ്റ്റ് ടൈം ടേബിൾ ആയിരിക്കും അന്ന്. സോ ഒരിക്കൽ കൂടെ പറയാണ്, നിങ്ങളുടെ ടൈം ടേബിളുകൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വരിക. February 2 7:30 ചാനലിൽ ലൈവിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ എന്തു ചെയ്യുക, ലൈക്ക് ചെയ്ത് വെക്കുക, നോട്ടിഫൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ചങ്കുകളും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട് എന്നുള്ളത് അവരെയും കൂട്ടി വിളിക്കുക. ഒരു കാര്യം ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം, അതായത് അന്നത്തെ ആ ഒരു ലൈവ് കണ്ടിട്ട് പിന്നെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മിനിമം നിങ്ങൾക്ക് ഞാൻ എല്ലാ വിഷയത്തിലും കൂടെ ഒരു 50 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. കാരണം ആ ഒരു ലെവലുള്ള സ്റ്റഡി പ്ലാനായിട്ടാണ് വരുന്നത്. സോ February 2 വ്യാഴാഴ്ച 7:30 കാണാം. ലൈവിൻ്റെ ലിങ്ക് ഉണ്ട്, ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.